സോംബി ഡിറ്റക്റ്റീവ് എന്ന സീരീസിന്റെ കഥ പറയുന്ന 20-ാമത്തെ എപ്പിസോഡാണിത്. മുൻ എപ്പിസോഡുകൾ കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിലുള്ള പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക. നമുക്ക് നേരെ 20-ാമത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഡോക്ടർ നോയുടെ നിർദ്ദേശപ്രകാരം സോംബി മനുഷ്യനെ അയാളുടെ മുന്നിലെത്തിക്കാൻ ലീ സിയോൺ റോക്കും വാങ്വേയും ചേർന്ന് പണി ആരംഭിച്ചു. സോംബി മനുഷ്യന്റെ ഓഫീസിന് മുന്നിൽ ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി പായിച്ച് അതുപയോഗിച്ച് സോംബി മനുഷ്യനെ ബോധരഹിതനാക്കാനുള്ള നീക്കമാണ് ലീ സിയോൺ റോക്ക് പ്ലാൻ ചെയ്തത്. അതിനുള്ള സാധനങ്ങൾ ലീ സിയോൺ റോക്ക് തയ്യാറാക്കിക്കൊണ്ടിരുന്നു. വാങ്വേ അതിന് കാവൽ നിന്നു. വാങ്വേക്ക് ചെറിയ ഭയമുണ്ടായിരുന്നു. വാങ്വേ ഭയത്തോടെ ലീ സിയോൺ റോക്കിന്റെ അടുത്തെത്തി ചോദിച്ചു, ഇതിന്റെ ആവശ്യമുണ്ടോ? അയാളെങ്ങാൻ കാഞ്ഞുപോയാലോ? ലീ സിയോൺ റോക്ക് പറഞ്ഞു, ഇതൊറ്റ തവണയേ വർക്ക് ചെയ്യുള്ളൂ. ഇതേറ്റാൽ അയാൾ മരിക്കുകയൊന്നുമില്ല. നേരത്തെ ഞാനൊന്ന് പരിശോധിച്ചതാ, കുറച്ചുനേരം അബോധാവസ്ഥയിലാവുകയുള്ളൂ. ഇത് ഡോക്ടർ നോ പറഞ്ഞിട്ടാണോ? വാങ്വേ ചോദിച്ചു. ലീ സിയോൺ റോക്ക് പറഞ്ഞു, അയാൾ മനുഷ്യരെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മൃഗമായിട്ടും മറ്റേത് മനുഷ്യന്റെ വേഷം കെട്ടുന്ന മൃഗമായിട്ടും. അയാൾക്ക് എല്ലാ മനുഷ്യരും മൃഗങ്ങളാണ്. ജീവനോടിരിക്കണമെങ്കിൽ നമുക്കിത് ചെയ്തേ പറ്റൂ. അധികം വൈകാതെ സോംബി മനുഷ്യന്റെ ഓഫീസിന് മുന്നിൽ കരണ്ടടിക്കുവാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി അവർ അവിടെ നിന്നും മടങ്ങി. അവിടെ നിന്നും തിരികെ തങ്ങളുടെ ഓഫീസിലേക്കെത്തി സോംബി മനുഷ്യൻ വരുന്നുണ്ടോ എന്ന് വീക്ഷിക്കുവാൻ ആരംഭിച്ചു. വാങ്വേ ആയിരുന്നു ദൂരദർശിനിയിലൂടെ നോക്കിക്കൊണ്ടിരുന്നത്. അല്പം കഴിഞ്ഞതും സോംബി മനുഷ്യൻ നടന്നു വന്നു. വാങ്വേ ഉടൻ തന്നെ ലീ സിയോൺ റോക്കിനെ വിളിച്ചു. ഇരുവരും നടക്കാൻ പോകുന്ന കാര്യത്തിനായി നോക്കി നിന്നു. സോംബി മനുഷ്യൻ ഡോർ തുറക്കാൻ പോയതും അദ്ദേഹത്തിന് എന്തോ സംശയം തോന്നി. സോംബി മനുഷ്യൻ വേൾഡ് കിങ് ഏജൻസിക്ക് നേരെ തിരിഞ്ഞു നോക്കി. തങ്ങളുടെ നേരെ സോംബി മനുഷ്യന്റെ നോട്ടം വരുന്നത് കണ്ടതും ലീ സിയോൺ റോക്കും വാങ്വേയും മറഞ്ഞിരുന്നു. അവരെഴുന്നേറ്റ് നോക്കുമ്പോൾ അവരെ സോംബി മനുഷ്യനെ കാണുന്നുണ്ടായിരുന്നില്ല. സോംബി മനുഷ്യൻ ഡോർ തുറന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. കരണ്ട് കമ്പിയിൽ കാലുമുട്ടി. അവിടെ മുഴുവൻ പെട്ടെന്ന് ഇരുട്ട് പരക്കുവാൻ ആരംഭിച്ചു. ആ ഏരിയയിലെ തന്നെ കരണ്ട് ഇല്ലാതായി. ഏതാണ്ട് ഇതേ സമയത്തിന് മുമ്പ് സിയോൺജിയുടെ ചേച്ചി സിയോൺജിയെ ചെവിക്ക് പിടിച്ചു തിരിച്ച് ചോദ്യം ചോദിക്കുകയായിരുന്നു. എവിടെയാടി എന്റെ പാത്രം? നീ അത് എവിടെ കൊണ്ടുപോയി കളഞ്ഞു? വല്ല ആക്രിക്കും കൊടുത്തു? പെട്ടെന്ന് അവിടെ മുഴുവൻ കരണ്ട് പോയി. അവിടെയെന്നല്ല, ഗാൻഗ്രിം നഗരത്തിലെ തന്നെ കരണ്ട് മുഴുവനായും ഇല്ലാതായി. സോംബി മനുഷ്യൻ കരണ്ടടിച്ച് വീണുകിടക്കുന്നുണ്ടോ എന്നറിയുവാൻ ലീ സിയോൺ റോക്ക് ടോർച്ചുമായി അങ്ങോട്ടേക്ക് കടന്നു വന്നു. പക്ഷേ വാതിലിന് സമീപത്തൊന്നും സോംബി മനുഷ്യനെ അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുറന്നുകിടക്കുന്ന വാതിലിലൂടെ ലീ സിയോൺ റോക്ക് അകത്തേക്ക് ടോർച്ചിന്റെ വെളിച്ചമടിച്ചു. ഒരു കുഴപ്പവുമില്ലാതെ കസേരയിലിരിക്കുന്ന സോംബി മനുഷ്യനെ കണ്ടതും ലീ സിയോൺ റോക്ക് പിന്നിലേക്ക് കാലുവെച്ചു. കരണ്ട് പായിക്കുവാൻ വെച്ചിരുന്ന ഉപകരണത്തിൽ നിന്നും ലീ സിയോൺ റോക്കിന് വൈദ്യുതാഘാതമേറ്റു. ലീ സിയോൺ റോക്ക് ഉടൻ അവിടെ മറിഞ്ഞുവീണ് അബോധാവസ്ഥയിലായി. ലീ സിയോൺ റോക്കിന് പിന്നാലെ വാങ്വേയും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ലീ സിയോൺ റോക്ക് കരണ്ടടിച്ച് വീണതും ഉടൻ അവിടെ കരണ്ട് വന്നു. മുതലാളി എന്ന് വിളിച്ച് വാങ്വേ ലീ സിയോൺ റോക്കിനെ എഴുന്നേൽപ്പിക്കാൻ ചെന്നു. കരണ്ടടിച്ച വാങ്വേയും ബോധരഹിതനായി താഴെ വീണു. അടുത്ത ദിവസം പകൽ പിറന്നു. ഓഫീസിലേക്ക് എത്തിയ സിയോൺജി ഓഫീസിനകത്ത് വേൾഡ് കിങ് ഏജൻസിക്കാരെ കണ്ട് അത്ഭുതപ്പെട്ടു. ഇവരുടെ മുടിക്ക് എന്ത് പറ്റി? സിയോൺജി സംശയം പ്രകടിപ്പിച്ചു. സോംബി മനുഷ്യൻ കിടക്കുകയായിരുന്ന ലീ സിയോൺ റോക്കിനും വാങ്വേയ്ക്കും അടുത്തേക്ക് നടന്നെടുത്തു. തീ എന്ന് അലറി വിളിച്ചു. ശബ്ദം കേട്ടതും ഭയന്ന് ഞെട്ടിയെഴുന്നേറ്റ ലീ സിയോൺ റോക്കും വാങ്വേയും അലറി നിലവിളിക്കുവാൻ തുടങ്ങി. കൂട്ടത്തിൽ സിയോൺജിയും അലറി വിളിച്ചു. അല്പം കഴിഞ്ഞ് സ്വബോധം വീണ്ടെടുത്തതും ലീ സിയോൺ റോക്കിന് തനിക്ക് പറ്റിയ അമളി മനസ്സിലായി. ഈ സമയം സോംബി മനുഷ്യൻ ചോദിച്ചു, ഡേ സത്യം പറ, എന്താ കാര്യം? ലീ സിയോൺ റോക്ക് പക്ഷെ ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ല. തങ്ങൾ അമിതമായി മദ്യപിച്ച് വഴിതെറ്റി വന്നതാണെന്ന് പറഞ്ഞ് ലീ സിയോൺ റോക്ക് അവിടെ നിന്ന് തടിയൂരാൻ ശ്രമിച്ചു. സോംബി മനുഷ്യൻ കരണ്ട് പാസ് ചെയ്യുന്ന മെഷീൻ ചൂണ്ടിക്കാണിച്ച് ഇതാരുടേതാണെന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്നായിരുന്നു ലീ സിയോൺ റോക്കിന്റെ മറുപടി. സോംബി മനുഷ്യനോട് ഒരു തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ലീ സിയോൺ റോക്കും വാങ്വേയും പുറത്തേക്കിറങ്ങി. പുറത്തിറങ്ങി വാതിലടച്ചതും ലീ സിയോൺ റോക്ക് വാങ്വേയോട് ചോദിച്ചു, അയാൾക്ക് പിടികിട്ടി കാണുമോ? വാങ്വേ സംശയത്തോടെ പറഞ്ഞു, ഇല്ലായിരിക്കും. പെട്ടെന്ന് ഷോക്കേറ്റ പോലെ ഒന്ന് വിറച്ച് ലീ സിയോൺ റോക്ക് പറഞ്ഞു, ഇപ്പോഴും തരിക്കുന്നുണ്ട്. വാങ്വേ പറഞ്ഞു, നമ്മൾ മരിക്കേണ്ടതായിരുന്നു. ലീ സിയോൺ റോക്ക് തുടർന്നു, വിചാരിച്ച പോലെ അയാൾ അത്ര നിസ്സാരക്കാരനല്ല. ഇതുകൊണ്ടൊന്നും പറ്റില്ല, മറ്റെന്തെങ്കിലും വഴി കാണണം. ഓഫീസിനകത്ത് ആ മെഷീനിനടുത്തിരുന്ന സോംബി മനുഷ്യന് അതിൽ നിന്നും ഒരു രൂക്ഷഗന്ധം കിട്ടുവാൻ തുടങ്ങി. മണം പിടിക്കുന്ന സോംബി മനുഷ്യനെ കണ്ടതും സിയോൺജി ചോദിച്ചു, എന്തെങ്കിലും മണം കിട്ടുന്നുണ്ടോ? സോംബി മനുഷ്യൻ പറഞ്ഞു, ഒരുമാതിരി ചീഞ്ഞ നാറ്റം. സിയോൺജി എഴുന്നേറ്റ് സോംബി മനുഷ്യൻ അടുക്കലേക്ക് വന്നു. ആ മെഷീൻ മണത്ത് നോക്കി പറഞ്ഞു, ഒരുമാതിരി കരിഞ്ഞ മണം. സോംബി മനുഷ്യൻ പറഞ്ഞു, ആ മൃഗ ഡോക്ടറിൽ ഉണ്ടായിരുന്ന മണം. മൃഗ ഡോക്ടറിലോ? സംശയത്തോടെ സിയോൺജി ചോദിച്ചു. സിയോൺജി തുടർന്ന് പറഞ്ഞു, നോ പുങ്ക്ഷിക് ഇവിടെ ഉണ്ടെന്നാണോ പറയുന്നത്? സോംബി മനുഷ്യൻ പറഞ്ഞു, ലീ സിയോൺ റോക്കിന് നോ പുങ്ക്ഷിക്കുമായി എന്തേലും
എന്തെങ്കിലും ബന്ധമുണ്ടോ? അന്ന് നടന്ന സംഭവങ്ങളെപ്പറ്റി സോംബി മനുഷ്യൻ ആലോചിച്ചു. നോ പുങ്ക്ഷിക് കിമ്മുയങ്ങിനെ കൊലപ്പെടുത്തിയ ദൃശ്യം സോംബി മനുഷ്യൻ സ്വയം ആലോചിച്ചു. നോ പുങ്ക്ഷിക് അയാൾ എനിക്ക് മുന്നറിയിപ്പ് തന്നതാണോ? അയാളുടെ മുന്നറിയിപ്പിനെ അവഗണിച്ച് കിമ്മുയങ് അന്വേഷിച്ച കേസ് ഞാൻ കണ്ടെത്തിയേ മതിയാകൂ. സോംബി മനുഷ്യൻ സിയോൺജിയോടായി പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞിട്ട് അന്വേഷിച്ചതാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിലോ ഫോണിലോ അതിന്റെ തെളിവുണ്ടാകും. ഉടൻ സിയോൺജി ചോദിച്ചു, അതിന് കമ്പ്യൂട്ടറിലും ഫോണിലും രേഖപ്പെടുത്തിയില്ലെങ്കിലോ? എന്ത്? സോംബി മനുഷ്യൻ ചോദിച്ചു. സിയോൺജി സോംബി ഡിറ്റക്റ്റീവിന് മുന്നിലിരുന്ന ഒരു പേനയെടുത്ത് അത് തുറന്ന് അതിൽ മഷി നോക്കിക്കൊണ്ട് പറഞ്ഞു, അയാൾ ഈ പേന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചെഴുതിയ ഒരു കുറിപ്പും ഇവിടെ ഉണ്ടാകും. സോംബി മനുഷ്യൻ പറഞ്ഞു, ഇല്ല, ഒരുപാട് തവണ ഞാൻ ഈ ഓഫീസ് വൃത്തിയാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു കുറിപ്പും ഇന്നേ വരെ കണ്ടിട്ടില്ല, അതിന്റെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. സിയോൺജി ചോദിച്ചു, ഒന്നുകൂടെ ശരിക്കും ആലോചിച്ചു നോക്ക്, നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാകും. സോംബി മനുഷ്യൻ ആലോചിച്ചു. ശേഷം രഹസ്യം മുറിക്കകത്തേക്ക് കയറുവാൻ തുടങ്ങി. സോംബി മനുഷ്യൻ അവിടെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കെ സിയോൺജിക്കൊരു മെസ്സേജ് ലഭിച്ചു. മെസ്സേജ് നോക്കിയ സിയോൺജി സോംബി മനുഷ്യനോട് പറഞ്ഞു, പോരെ പറഞ്ഞ മൃഗസംരക്ഷണ സംഘത്തിലെ ജീവനക്കാരി മെസ്സേജ് അയച്ചു, ഞാൻ ഇപ്പോ വരാം, ബോസ് ഇവിടെ തപ്പി നോക്ക്. അത്രയും പറഞ്ഞ് സിയോൺജി അവിടെ നിന്നും മടങ്ങി. മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാരി സിയോൺജിയോട് പറഞ്ഞു തുടങ്ങി. കാട്ടുമൃഗങ്ങളെയും ഒറ്റപ്പെട്ട മൃഗങ്ങളെയും രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ മൃഗസ്നേഹിയെ പോലെ അഭിനയിക്കുകയായിരുന്നു അയാൾ. എന്നാൽ അതായിരുന്നില്ല സത്യം. മെഡിക്കൽ മാലിന്യങ്ങൾ ഉപേക്ഷിച്ചതിന് ഒളിവിലായപ്പോൾ അയാൾ എന്താണ് ചെയ്തിരുന്നതെന്നറിയുമോ? എന്താ ചെയ്തത്? സിയോൺജി ചോദിച്ചു. ജീവനക്കാരി തുടർന്നു പറഞ്ഞു, വേട്ടയാടൽ, വേട്ടയാണ് അയാളുടെ ഹോബി. ഒരു മൃഗ ഡോക്ടറുടെ ഹോബി വേട്ടയോ? സിയോൺജി ചോദിച്ചു. ജീവനക്കാരി തുടർന്നു പറഞ്ഞു, വേട്ടയാടിയതായി ആരോ റിപ്പോർട്ട് ചെയ്തതിനാലാണ് അയാൾ അറസ്റ്റിലായത്. നോ പുങ്ക്ഷിക് ഒരു മനുഷ്യനല്ല, രാക്ഷസനാണ്. രക്ഷപ്പെടുത്തിയ മൃഗങ്ങളെ അയാൾ എന്ത് ചെയ്തെന്നറിയില്ല. അതിൽ പകുതി എണ്ണത്തിനെ അയാൾ കുഴിച്ചിട്ടു, ബാക്കിയുള്ളതിനെ എന്ത് ചെയ്തെന്ന് ഒരു പിടിയുമില്ല. സമയം രാത്രിയോടടുത്തിരുന്നു. സോംബി മനുഷ്യൻ അപ്പോഴും തിരച്ചിലായിരുന്നു. സോംബി മനുഷ്യന് വിശക്കുവാൻ ആരംഭിച്ചു. അയാൾ ഫ്രിഡ്ജ് തുറന്ന് കോഴി ഭക്ഷിക്കുവാൻ എടുക്കുവാൻ തുനിഞ്ഞു. പെട്ടെന്നാണ് റൂമിനകത്തേക്ക് കുറച്ചധികം മുഖംമൂടിധാരികളായ ആളുകൾ കടന്നു വന്നത്. അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങളും ഉണ്ടായിരുന്നു. വന്ന മുഖംമൂടിധാരികൾ സോംബി മനുഷ്യനെ ആക്രമിക്കാൻ ആരംഭിച്ചു. വളരെ വലിയ സംഘട്ടനം തന്നെ നടന്നു. സോംബി മനുഷ്യൻ വിദഗ്ധമായി അവരോട് ഫൈറ്റ് ചെയ്തു. ഇതെല്ലാം തങ്ങളുടെ ഏജൻസിയിൽ നിന്ന് ലീ സിയോൺറോക്കും വാങ്വേയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. വീക്ഷിച്ചുകൊണ്ടിരുന്ന വാങ്വേ ലീ സിയോൺറോക്കിനോട് പറഞ്ഞു, നമ്മുടെ പുള്ളേർ അറഞ്ചം പുറഞ്ചം അടികൊള്ളുകയാണല്ലോ. അത് കേട്ടതും വാശിയിൽ ലീ സിയോൺറോക്ക് പറഞ്ഞു, ഇനി ലീ സിയോൺറോക്ക് ഗോതയിൽ ഇറങ്ങണോ? തന്റെ ഷർട്ട് ഊരിമാറ്റി ലീ സിയോൺറോക്ക് പുറത്തേക്ക് നടന്നു. വാങ്വേ പുറകെ നിന്നും വിളിച്ചു പറഞ്ഞു, മുതലാളി, ആവേശം വേണ്ട, നല്ല ഇടി കിട്ടിയ കൂട്ടോ. കിമ്മുയങ് അത്ര നിസ്സാരനൊന്നുമല്ല. ലീ സിയോൺറോക്ക് ഗൗരവത്തിൽ പറഞ്ഞു, ഞാനും അത്ര നിസ്സാരനല്ല. ശേഷം മുന്നിലേക്ക് നടന്നു നീങ്ങി. അത് കണ്ടതും വാങ്വേ പറഞ്ഞു, ഈശ്വര ഭഗവാനെ, ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ? കൈകൾ ഉയർത്തി വീശി ഒരു നായകനെ പോലെ ലീ സിയോൺറോക്ക് കിമ്മുയങ്ങിന്റെ ഓഫീസിലേക്ക് നടന്നു. പോകുമ്പോൾ സ്വയം പറഞ്ഞു, ഞാനാണ് ഗ്രാൻഡ് ഗ്രിമ്മിലെ നമ്പർ വൺ ലീ സിയോൺറോക്ക്. എനിക്ക് കളത്തിൽ ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു. ലീ സിയോൺറോക്ക് സോംബി മനുഷ്യന്റെ ഓഫീസിലേക്ക് കടന്നതും സോംബി മനുഷ്യൻ അയാളെ ഉറ്റുനോക്കി. മുഖം മൂടി വെച്ചായിരുന്നു ലീ സിയോൺറോക്ക് കടന്നു ചെന്നത്. ദൂരദർശനിയിലൂടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന വാങ്വേ പറഞ്ഞു, ഇതെന്തോന്ന്, ബുൾഡോസറിന് പേപ്പർ മാസ്കാ. കടന്നു വന്ന ലീ സിയോൺറോക്കിനെ കണ്ടതും സോംബി മനുഷ്യൻ സംശയത്തോടെ, ഡിറ്റക്റ്റീവ് ലീ, എന്തിനാ നിങ്ങൾ മാസ്ക് വെച്ചേക്കുന്നത്? പക്ഷേ താനല്ലെന്ന രീതിയിൽ ലീ സിയോൺറോക്ക് അഭിനയിക്കുകയായിരുന്നു. സോംബി മനുഷ്യൻ ചോദിച്ചു, താൻ എന്തിനാടോ എന്നോട് ഇത് ചെയ്യുന്നത്? അത് പറഞ്ഞു തീർന്നതും ലീ സിയോൺറോക്ക് സോംബി മനുഷ്യനെ പോരിന് വിളിച്ചു. വാതിലടച്ചു. സോംബി മനുഷ്യന് നേരെ ആക്രമിക്കുവാൻ തയ്യാറായി നിന്നു. ശേഷം സോംബി മനുഷ്യന് നേരെ കുതിച്ചു ചാടി. അവർ തമ്മിൽ പിടിവലിയും സംഘട്ടനവും ആരംഭിച്ചു. സംഘട്ടനത്തിനിടയിൽ സോംബി മനുഷ്യൻ ലീ സിയോൺറോക്കിന്റെ മുഖം മൂടിയൂരി. ദേഷ്യത്തിൽ അയാളോട് ചോദിച്ചു, ആരാടാ നിന്നെ അയച്ചത്? ലീ സിയോൺറോക്ക് പറഞ്ഞു, ഒരു ഡിറ്റക്റ്റീവ് തന്റെ ക്ലയന്റുകളെ വെളിപ്പെടുത്താൻ പാടില്ല. സോംബി മനുഷ്യൻ ചോദിച്ചു, താൻ എന്തിനാടോ എന്നോടിത് ചെയ്യുന്നേ? ലീ സിയോൺറോക്ക് പറഞ്ഞു, എന്നെ കൊല്ലാദ്യം, എന്നിട്ട് കണ്ടുപിടിച്ചു. ലീ സിയോൺറോക്ക് വീണ്ടും സോംബി മനുഷ്യനെ ആക്രമിക്കാൻ ചെന്നു. സോംബി മനുഷ്യൻ വളരെ ആയാസമായി അത് തടുത്തുകൊണ്ടിരുന്നു. അതിനിടയിൽ സോംബിയിലെ വിഷപ്പുണർന്നിരുന്നു. ലീ സിയോൺറോക്കിനെ നോക്കി സോംബി മനുഷ്യൻ സ്വയം ചിന്തിച്ചു, ഇയാൾക്ക് ഇത്രക്കിറച്ചിയോ? അടുത്ത പെരുന്നാളിന് അറക്കാൻ വെച്ച പോത്തോ വല്ലോ ആണോ? എന്തിനാണ് അയാൾ ഇങ്ങനത്തെ വസ്ത്രമിടുന്നത്? ഷർട്ട് വല്ലോം ഇട്ടൂടെ? വെറുതെ മനുഷ്യനെ കൊതിപ്പിക്കാൻ സോംബി മനുഷ്യന് ലീ സിയോൺറോക്കിനെ കടിച്ചു തിന്നണമെന്ന് തോന്നി. ലീ സിയോൺറോക്കിന്റെ കൊഴുത്ത ശരീരത്തിലേക്ക് സോംബി മനുഷ്യൻ നോക്കി നിന്നു. വീണ്ടും സംഘട്ടനം തുടർന്നു. സോംബി മനുഷ്യൻ ലീ സിയോൺറോക്കിനെ താഴെയിട്ടു. പതിയെ പതിയെ സോംബി മനുഷ്യന്റെ സ്വബോധം നഷ്ടപ്പെട്ട് അയാൾ സോംബിയായി മാറുവാൻ തുടങ്ങിയിരുന്നു. തന്റെ നേരെ നടന്നടക്കുന്ന കണ്ണുകളുടെ നിറം മാറിയ സോംബി മനുഷ്യനെ കണ്ട് ലീ സിയോൺറോക്ക് ഏറെ ഭയപ്പെട്ടു. അടുത്തേക്ക് വരരുതെന്നലറി തന്റെ അടുത്തുണ്ടായിരുന്ന സാധനങ്ങൾ സോംബി മനുഷ്യന് നേരെ ലീ സിയോൺറോക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. അതിലെറിഞ്ഞ ഒരു കൂർത്ത വസ്തു സോംബി മനുഷ്യന്റെ ദേഹത്ത് തറച്ചു കയറി. പക്ഷേ സോംബി മനുഷ്യനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടതും ഭയത്തോടെ ലീ സിയോൺറോക്ക് ചോദിച്ചു, താൻ എന്താടോ, രാക്ഷസനോ? സോംബി മനുഷ്യൻ ലീ സിയോൺറോക്കിനെ കടിക്കുവാനു ഭയ
ഭയന്ന ലീസിയോൺ റോക്ക് തൊട്ടുപിന്നിലെ ഗ്ലാസിലെ കള്ളിപ്പിടിച്ചു. ഗ്ലാസിനടുത്ത് ലീസിയോൺ റോക്കിനെ കണ്ട വാങ്വൈ അദ്ദേഹത്തെ രക്ഷിക്കുവാനായി ഓടി. ഈ സമയം സിയോൺജി അങ്ങോട്ടേക്ക് വരികയായിരുന്നു. രക്ഷിക്കണേ എന്ന് നിലവിളി സിയോൺജി കേട്ടു. സിയോൺജി മുകളിലെ ഓഫീസിലേക്ക് ഓടുവാൻ നേരം എതിരെ സോംബി മനുഷ്യൻ ഓടി വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ചെറിയ രീതിയിൽ കൂട്ടിമുട്ടി. സോംബി മനുഷ്യൻ നിൽക്കാതെ ഓടിക്കൊണ്ടിരുന്നു. സിയോൺജിക്ക് തന്റെ ബോസിനെ മനസ്സിലായിരുന്നു. സിയോൺജിയും ബോസിന് പിന്നാലെ ഓടുവാൻ തുടങ്ങി. ഈ സമയം കയ്യിൽ കിട്ടിയ വസ്തുക്കളുമായി വാങ്വൈ തന്റെ ബോസിനെ രക്ഷിക്കാൻ ഓടിയെടുക്കുകയായിരുന്നു. ഭയന്ന് ചെറിയ ബോധരഹിതനായി കിടന്നിരുന്ന ലീസിയോൺ റോക്കിനെ വാങ്വൈ വിളിച്ചുണർത്തി. വാങ്വൈ തൊട്ടതും ലീസിയോൺ റോക്ക് ഞെട്ടിവിറച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ, വാങ്വൈ തിരക്കി. ലീസിയോൺ റോക്ക് ഭയത്തോടെ പറഞ്ഞു, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ശേഷം തുടർന്ന് വാങ്വൈയോടായി പറഞ്ഞു, കിമ്മുയങ്, അയാൾ ആ പന്നൻ, അയാൾ മനുഷ്യനല്ല, രാക്ഷസനാണ്. കുത്തിക്കേറിയത് ഊരിയെറിഞ്ഞു. മനുഷ്യനല്ല, മനുഷ്യനല്ല. വാങ്വൈ ലീസിയോൺ റോക്കിനെ പൊക്കി എഴുന്നേൽപ്പിച്ച് തങ്ങളുടെ ഏജൻസിയിലേക്ക് കൊണ്ടുപോയി. ഇതേ സമയം സോംബി ഭാവം പൂണ്ട് ഓടുകയായിരുന്ന ബോസിനെ നിയന്ത്രിക്കാൻ തന്റെ പക്കലുള്ള ഷോട്ട്പുട്ട് വലിച്ചെറിയുകയായിരുന്നു സിയോൺജി. പക്ഷേ ഷോട്ട്പുട്ട് സോംബി മനുഷ്യനുമേൽ പതിച്ചില്ല. വെറി പൂണ്ട് സോംബി മനുഷ്യൻ ഓടിക്കൊണ്ടേയിരുന്നു. പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന സിയോൺജി അല്പം കഴിഞ്ഞതും റോഡ് സൈഡിൽ ഇരിക്കുന്ന ഒരു ഫ്രൈ പാൻ കണ്ടു. കൃത്യമായി ലക്ഷ്യമാക്കി സിയോൺജി ഫ്രൈ പാൻ വലിച്ചെറിഞ്ഞു. അത് കൃത്യമായി ഓടുകയായിരുന്ന സോംബി മനുഷ്യന്റെ തലയിൽ തന്നെ പതിച്ചു. സോംബി മനുഷ്യൻ ബോധരഹിതനായി താഴെ വീണു. സിയോൺജി ഓടി സോംബി മനുഷ്യൻ അടുക്കലേക്ക് എത്തി. അടുത്ത ദിവസം പകൽ ലീസിയോൺ റോക്കും വാങ്വയും ഡോക്ടറിന്റെ ക്ലിനിക്കിലേക്ക് എത്തി. ഡോക്ടറിന് മുന്നിലേക്ക് സോംബി മനുഷ്യന്റെ ദേഹത്ത് കുത്തിക്കേറിയ വസ്തു എടുത്തു വെച്ചു. ശേഷം അല്പം ഭയത്തോടെ പറഞ്ഞു, അയാൾ ഒരു മനുഷ്യനല്ല, പ്രേതമാണ്. ഈ വസ്തു ഉണ്ടല്ലോ, ഇത് നെഞ്ചിൽ കുത്തിക്കേറിയിട്ടും അയാൾ നേരെ നടന്നു വന്നു. അയാൾക്ക് ഷോക്കുമേറ്റില്ല. അയാൾ എന്നെ നോക്കിയ നോട്ടം അതൊരിക്കലും ഒരു മനുഷ്യന്റെ നോട്ടമായിരുന്നില്ല, ഒരു മൃഗത്തിന്റെ നോട്ടമായിരുന്നു, മൃഗത്തിന്റെ നോട്ടം. അത് കേട്ടതും മുന്നിലിരുന്ന ബാഗ് ഡോക്ടർ തട്ടിമാറ്റി. ശേഷം കുത്തിക്കയറിയ വസ്തു എടുത്ത് അതിൽ ശ്രദ്ധയോടെ പരിശോധിച്ചു. ലീസിയോൺ റോക്കിനോടായി അയാൾ ചോദിച്ചു, അപ്പോൾ അയാൾ ഒരു മനുഷ്യനല്ലേ? ചോര പുരണ്ട ആ വസ്തുവിലേക്ക് ഡോക്ടർ നോ പുങ്ഷിക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഏതാണ്ട് ഇതേ സമയം സോംബി മനുഷ്യൻ ബോധം തെളിഞ്ഞ് ഓഫീസിൽ ഉണർന്നു. സിയോൺജിയും അവിടെ ഉണ്ടായിരുന്നു. ബോധം നഷ്ടപ്പെടുത്തിയത് ഫ്രൈ പാൻ ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കിയ സോംബി മനുഷ്യൻ സിയോൺജിയോട് ചോദിച്ചു, നീ വീണ്ടും ഇത് വെച്ച് ചെയ്തു? സിയോൺജി പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ കോഴി തിന്നണമെന്ന്. കോഴി തിന്നാൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നു. സോംബി മനുഷ്യൻ പറഞ്ഞു, മനുഷ്യനെ തിന്നാനുള്ള എന്റെ ത്വര കോഴിയേക്കാൾ വലുതാണ്, പ്രത്യേകിച്ച് ലീ സിയോൺ റോക്കിനോട്. സിയോൺജി നെട്ടലോട് ചോദിച്ചു, ലീ സാറിനോടോ? സോംബി മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ശരിക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ എണ്ണമറ്റ മനുഷ്യരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും ഇത്രയ്ക്ക് വിശപ്പുണ്ടായിട്ടില്ല. ഇറച്ചിക്കട പോലത്തെ ശരീരം, ആ മിനസ്സമുള്ള തൊലി, സിരകളിലൂടെ രക്തമൂടുന്നത് വരെ കാണാമായിരുന്നു. അതെല്ലാം സിയോൺജിക്ക് അല്പം ഭയം തോന്നുന്നുണ്ടായിരുന്നു. സോംബി മനുഷ്യൻ ലീ സിയോൺ റോക്കിനെ പറ്റി ചിന്തിച്ചു. ശേഷം തലകുലുക്കി സ്വബോധത്തിലേക്ക് തിരികെ വന്നു. അല്പം കഴിഞ്ഞ് സിയോൺജിയോടായി ചോദിച്ചു, അല്ല, അയാൾ എന്തിനാ എന്നോട് ഇതൊക്കെ ചെയ്യുന്നത്? സിയോൺജി സോംബി മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് തന്നെ ചോദിച്ചാൽ എന്താ? സോംബി മനുഷ്യൻ തുടർന്ന് പറഞ്ഞു, ചോദിച്ചാൽ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ അയാളുടെ ക്ലയന്റിനെ സംരക്ഷിക്കുകയാണ്. എന്തായാലും എന്റെ വിശപ്പ് അടക്കി നിർത്താൻ കഴിയുന്നത് വരെ ഡിറ്റക്ടീവ് ലീയെ ഒഴിവാക്കാൻ നോക്കണം. ശേഷം സോംബി മനുഷ്യൻ സിയോൺജിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ഇന്നലെ നീ പോയ കാര്യം എന്തായി? സിയോൺജി സോംബി മനുഷ്യനോട് പറഞ്ഞു, ആ നോ പുങ്ഷിക് താൻ രക്ഷപ്പെടുത്തിയ മൃഗങ്ങളെ ദയാവധം ചെയ്യുകയായിരുന്നു. എന്തിന്? സോംബി മനുഷ്യൻ ചോദിച്ചു. സിയോൺജി തുടർന്നു പറഞ്ഞു, അയാളെ സംബന്ധിച്ച് അയാൾ ആ മൃഗങ്ങളുടെ വേദന കുറയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. സോംബി മനുഷ്യന് അത് ദേഷ്യമുണ്ടാക്കി. ലീ സിയോൺ റോക്ക് തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ ദയാവധം നടത്തിയ എല്ലാ മൃഗങ്ങളെയും കുഴിച്ചിട്ടിട്ടില്ല. കുറച്ച് മൃഗങ്ങളെ മാത്രമേ മറവു ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള മൃഗങ്ങളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്ത്, ചത്ത മൃഗങ്ങളെ ഒഴിവാക്കിയെന്നോ? ഞെട്ടലോടെ സോംബി മനുഷ്യൻ ചോദിച്ചു. സിയോൺജി പറഞ്ഞു, കുറച്ചുകൂടി ആഴത്തിൽ അന്വേഷിക്കണം. സോംബി മനുഷ്യനും സിയോൺജിയും ചേർന്ന് കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ തല തിരിഞ്ഞുപോയി കിടന്ന സോഫയും മറ്റും നേരെ എടുത്തു വെക്കുകയായിരുന്നു. സോംബി മനുഷ്യൻ ഒരു സോഫയെടുത്തുയർത്തിയതും അതിൽ നിന്നും കുറെ ഫയലുകൾ താഴേക്ക് വീണു. ഫോട്ടോസും മറ്റുമടങ്ങിയ വലിയ ഫയൽ കൂട്ടം. സോംബി മനുഷ്യൻ ഉടൻ സോഫ മാറ്റിവെച്ച് ആ ഫയലുകൾ പരിശോധിച്ചു. അത് നോക്കിയ സോംബി മനുഷ്യൻ സ്വയം പറഞ്ഞു, കിമ്മുയങ് അപ്പോൾ നോ പുങ്ഷിക്കിന് പിന്നാലെയായിരുന്നു. ഡോക്യുമെന്റ്സ് നോക്കിക്കൊണ്ടിരുന്ന സിയോൺജി പറഞ്ഞു, ഇതിലെന്തൊക്കെയോ പരീക്ഷണം ഉൾപ്പെട്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. അവർ തുടർച്ചയായി അതിലെ ഫോട്ടോസും മറ്റും നോക്കിക്കൊണ്ടേയിരുന്നു. അതിലെ ഒരു ഫോട്ടോ ഡോക്ടറുടെ ക്ലിനിക്കിന്റേതായിരുന്നു. സോംബി മനുഷ്യൻ അതിലെ കുറ്റു നോക്കിക്കൊണ്ടിരുന്നു. സോംബി മനുഷ്യനിൽ ചില സംശയങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതേ സമയം തന്റെ ക്ലിനിക്കിനകത്തെ ലബോറട്ടറിയിൽ ഡോക്ടർ നോ പുങ്ഷിക് സോംബി മനുഷ്യന്റെ രക്തം പുരണ്ട വസ്തുവിൽ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ചെയ്യുകയായിരുന്നു. ഡോക്യുമെന്റ് നോക്കിക്കൊണ്ടിരുന്ന സിയോൺജി സോംബി മനുഷ്യൻ അടുക്കൽ വന്നു പറഞ്ഞു, ഇത് നോക്ക്, മൃഗങ്ങളെ വെച്ച് അയാൾ എന്തോ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, പക്ഷേ എല്ലാം ഇംഗ്ലീഷിലായതുകൊണ്ട് മനസ്സിലാവുന്നില്ല. സോംബി മനുഷ്യൻ പറഞ്ഞു, ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോഴാണ് കിമ്മുയങ് കൊല്ലപ്പെട്ടത്. ഫോട്ടോകൾ പരിശോധിച്ചുകൊണ്ടിരുന്ന സോംബി മനുഷ്യന് വേസ്റ്റ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടത്തിന്റെ ഒരു ഫോട്ടോ കിട്ടി. സോംബി മനുഷ്യൻ ആ സ്ഥലം തിരിച്ചറിഞ്ഞു. അവൻ സ്വയം പറഞ്ഞു,
ഇവിടെയാണ് ഞാൻ ഉണർന്നത്. സിയോൺജി ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി. അവിടെ ഉണ്ടായിരുന്ന മറ്റു ചിത്രങ്ങൾ സിയോൺജി ഞെട്ടലോടെ സോംബി മനുഷ്യനെ വിളിച്ചു കാണിച്ചു. ഞെട്ടലോടെ അത് നോക്കിയ സോംബി മനുഷ്യൻ ചോദിച്ചു, എന്താണിത്? അല്പം കഴിഞ്ഞതും ഫോട്ടോസുകൾ നോക്കിയ സോംബി മനുഷ്യന് മനസ്സിലായി. അവൻ സിയോൺജിയോട് പറഞ്ഞു, ഇത് സോംബികളുടെ ചിത്രമാണ്. നിഗൂഢത നിറയുകയായിരുന്നു. സോംബി മനുഷ്യന് എന്തെല്ലാമോ സംശയങ്ങൾ രൂപപ്പെട്ടു. ഇതേ സമയം നോ പുങ്ക്ചിക് ലബോറട്ടറിയിൽ വികസിപ്പിച്ചെടുത്ത മരുന്ന് ഒരു മുയലിന്റെ ദേഹത്തേക്ക് കുത്തിവെച്ചു. അതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞതും അതിന്റെ കണ്ണുകൾ സാധാഗതിയിൽ നിന്നു മാറി ചുവന്നു തുടുത്ത് സോംബിയുടേതുപോലെയായി. തന്റെ കണ്ണടകൾ ഊരി അതിലേക്ക് ഉറ്റുനോക്കി ഡോക്ടർ നോ പറഞ്ഞു, അതേറ്റു. ഒടുവിൽ ഞാനത് കണ്ടെത്തി. യഥാർത്ഥ സോംബിയെ ഞാൻ കണ്ടെത്തി. അത് കണ്ടയാൾ സന്തോഷത്തോടെ വിതുമ്പുവാൻ തുടങ്ങി. ഇതേ സമയം ഓഫീസിൽ ചിന്തകളിൽ ആണ്ടിരിക്കുകയായിരുന്നു സോംബി മനുഷ്യൻ. കിം മൂയം കൊടുത്ത താക്കോൽ കയ്യിൽ വെച്ച് സോംബി മനുഷ്യൻ ആ പഴയ കാലത്തെപ്പറ്റി ഓർത്തു. മരിച്ചു എന്ന് വിചാരിച്ച് താൻ കിം മൂയങ്ങിനടുത്ത് ചെന്നപ്പോൾ കിം മൂയങ് തന്റെ കാലിൽ പിടിച്ചത്, തനിക്ക് നേരെ താക്കോൽ കൂട്ടം നീട്ടിയത്. സോംബി മനുഷ്യൻ സ്വയം വിചാരിച്ചു, ഈ പരീക്ഷണത്തിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം അയാൾക്കറിയാമായിരുന്നു. പരീക്ഷണത്തിന്റെ ഫയലുകളുള്ള ഓഫീസിന്റെ താക്കോൽ അയാൾ എനിക്ക് അതുകൊണ്ടായിരിക്കണം തന്നത്, സോംബി മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ നോയുടെ ഫോട്ടോ എടുത്തു നോക്കി സോംബി മനുഷ്യൻ പറഞ്ഞു, ഈ പന്നനാണ് എന്നെ ഇങ്ങനെയാക്കിയതെങ്കിൽ എന്നെ തിരിച്ച് എങ്ങനെ മനുഷ്യനാക്കാമെന്നും ഇവൻ അറിയുമായിരിക്കും. സോംബി മനുഷ്യന്റെ കണ്ണുകളിൽ ഒരു വല്ലാത്ത തീക്ഷ്ണത നിറഞ്ഞിരുന്നു. ആ ദൃശ്യത്തോടെ സോംബി ഡിറ്റക്റ്റീവ് എന്ന സീരീസിന്റെ 20-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.